ரஜினே நீ எங்கட போனே? அவட வழி இல்லடையா. സജി കാര്യമായിട്ട് എന്തോ അവിടെ നോക്കണ്ട്. എന്തിനും മനസ്സിലാവണ്ടോ സജി? ഒന്നും മനസ്സിലായിട്ടില്ല. ഉമീഷ് അംഗ്ലീഷ്കി അംഗ്ലീഷ്കി ചലൗമി ചലൗമി യോ എടാ എനിക്ക് ട്രാൻസ്ലേറ്റർ അടിച്ചു നോക്ക്. മൊത്തം കഴിയുണ്ട് സോറി. നെക്സ്റ്റ് 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 നമ്മുടെ ബ്രെഡ് ഓംപ്ലേറ്റ് ബ്രെഡ് വിത്ത് ഓംപ്ലേറ്റ് ആയിട്ട് ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ടിൻഡോസ് വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ അടുത്തൊരു ട്രിപ്പ് വന്നേക്കാണ്, ഞാനും എൻ്റെ കൂട്ടുകാരൻ സജിനുമാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത് ചെക്കിൻ്റെ ബോർഡറായ ബൊഹീമിയ സ്വിറ്റ്സർലൻഡിലേക്കാണ്. ചെക്കിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോൾ ജർമ്മനിയായിട്ട് ഷെയർ ചെയ്യുന്ന ബോർഡറാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാട്ടിത്തരാം. ഇതാണ് ഇതിൻ്റെ മാപ്പ്. അവിടേക്കാണ് നമ്മൾ പോണത്, നാഷണൽ പാർക്ക് ബൊഹീമിയ സ്വിറ്റ്സി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. ആ റെഡിൽ എഴുതിയുള്ളേ അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്കിത് ആ ബ്ലാക്കിൽ കാണുന്ന ഭാഗത്തേക്ക് പോകണം. അത് അവിടെ എൻട്രൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മളെന്തായാലും പോയി നോക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങും. അത് കഴിഞ്ഞിട്ട് നാളെയാണ് നമ്മൾ മെയിനായിട്ട് ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്താവും എങ്ങനെയാവും ഒരു പിടുത്തമില്ല കേട്ടോ. ഓക്കെ, ഇത് കണ്ടോ, ചെറുതായിട്ട് സ്നോ വീഴുണ്ട്. എന്തോ സ്നോ വീണ് തുടങ്ങിയിട്ടുള്ളൂ, കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി മുറുകുന്ന് പ്രതീക്ഷിക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമുക്ക് പോണ വഴിക്കുള്ള വിശേഷങ്ങൾ കാണാം. ഓക്കെ, ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടുന്ന് 4 കിലോമീറ്റർ ഉണ്ട് ഹോട്ടലിലേക്ക്. അപ്പോൾ ഞങ്ങളത് ഒരു ഷോർട്ട് കട്ട്, വഴി ഇങ്ങനെ എൽ ഷേപ്പാണ്. അപ്പോൾ ഞങ്ങൾ ചെറിയ ഷോർട്ട് കട്ട് എടുത്തു. അപ്പോൾ ഇവിടെ ഇപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. സമയം 11 മണിയായി. അപ്പോൾ ഞങ്ങളെന്ത് പ്ലാൻ ചെയ്യണത് വേറെ ഒന്നുമില്ല, നേരെ ഹോട്ടലിൽ പോവുക. അവിടെ ചെക്കിൻ പറയണത് 3 മണിക്കാണ്. അപ്പോൾ ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോയിട്ട് ചോദിച്ചു നോക്കാം എങ്ങനെ പോകണം ബൊഹീമിയയിലേക്ക്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ നോക്കിയപ്പോൾ 15 കിലോമീറ്റർ കാട്ടുന്നത്. അപ്പോൾ 15 കിലോമീറ്റർ ഈ തണുപ്പത്ത് നടക്കാമെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. പിന്നെ ഞങ്ങളിങ്ങനെ തണുപ്പത്ത് ഇങ്ങനെ നടന്ന് പരിചയമില്ലാത്ത ആളുകളാണ്. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കണേ, അല്ല സജി? അതെ, അത് തന്നെ. ഒക്കെ ഒരു എക്സ്പീരിയൻസ് അല്ല ഗൈസ്. അപ്പോൾ ഞാൻ ഇരിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇത് കണ്ട, നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ അവിടെ നിന്നാണ് വന്നത്. അപ്പോൾ ഇങ്ങോട്ട് പോകണമെന്നാണ് മാപ്പ് കാട്ടുന്നത്. ഇങ്ങോട്ട് പോകാനുള്ള വഴി കണ്ടില്ലേ? ഞങ്ങൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞ് കുറച്ച് ഈ വഴിക്ക് തന്നെ നേരെ പോയേക്കും. അവിടെ ഇതേമാതിരി എന്തെങ്കിലും ഷേപ്പ് ഉണ്ടെന്ന്, പക്ഷേ അതും റോങ്ങാണ് കാട്ടേ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഈ വഴിക്കിട്ട് പോയേ കഴിയും. ഇത് നേരെ ചെല്ലു കാട്ടുന്ന ഒരു വീട്ടിലേക്കുള്ള വഴി കേട്ടോ. സജിനെ നീ എങ്ങോട്ട് പോണേ? അവിടെ വഴി ഇല്ലയ്യാ. ഗൂഗിൾ മാപ്പ് പറയണത് ശരിയാണോ? മാപ്പ് പറയുന്നത് ഇപ്പോഴും റെഡി ആണെന്നാണ്. നമുക്ക് ഏത് വഴിക്ക് പോകണം അറിയില്ല കേട്ടോ. ഇവിടെ നമ്മൾ ചാടണോ? അവിടെ ഈ വഴി തന്നെയാണോ? പോയോക്കാലേ ഫ്രണ്ട്സ്. അപ്പോൾ നേരെ നമ്മളൊരു 2 കിലോമീറ്റർ കവർ ചെയ്തു കേട്ടോ. കവർ ചെയ്തപ്പോൾ ഇവിടുത്തെ ബിൽഡിങ്ങുകളുണ്ടോ, ബിൽഡിങ്ങുകളൊക്കെ ഇരിക്കണുണ്ടോ. അത് വളരെയധികം പഴക്കേറിയ ബിൽഡിങ്ങുകളാട്ടോ. ഈ ബിൽഡിങ്ങുകളൊക്കെ അങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ അപ്പാർട്ട്മെൻറ്റാന്ന് പറഞ്ഞത്, ഓരോരോ അപ്പാർട്ട്മെൻറ്റുകളായിട്ട് കൊടുത്തേക്കുന്നതാണ് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി. കണ്ടോ, വളരെയധികം പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ്.
സജിം കാര്യമായിട്ട് എന്താ അവിടെ നോക്കണ്ട്, എന്തിനും മനസ്സിലാവണ്ടോ സജി? ഒന്നും മനസ്സിലായിട്ടില്ല. രണ്ടുപേര് തേരാപ്പരാക്കിട്ട് നടക്കണ്ട് കേട്ടോ. ആ വീട് കണ്ടോ, ഒരു കുന്നിൻ്റെ മുകളില്, കുന്നിൻ്റെ ചെരുവില് ഒരു വീട് പൊളിച്ചുട്ടോ. വാങ്ങണേ അങ്ങനത്തെ വീടുകളൊക്കെ വാങ്ങണല്ലേ. ഫ്രണ്ട്സ്, നമ്മൾ നിൽക്കണം നടക്കണ വഴിക്കുള്ള സ്ഥലങ്ങളുണ്ടോ, ഓരോ വീടുകൾ അതും ഫുള്ളും മരത്തുകൊണ്ട് പണിത വീടുകളാട്ടോ. ഇത് ഭംഗിയാണെന്നറിയോ, നമ്മൾ വേറെ മൂന്നാറൊക്കെ അല്ല ഇങ്ങനത്തെ വീടുകൾ കാണാറുള്ളേ. അത് തണുപ്പുള്ളതുകൊണ്ടാണോ ഫുള്ള് മരത്തുകൊണ്ട് പണിതാ വീടുകൾ, അത് നല്ല ഭംഗിയിലെ പണിതത്. അത് ഇരിക്കുന്ന സ്ഥലങ്ങൾ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ചെക്കിൻ്റെ ഉള്ളു വഴി കൂടെ നടക്കുമ്പോഴുള്ള അനുഭവങ്ങൾ കേട്ടോ. തണുപ്പുണ്ട്, കൈ വീണ്ടും മരയിച്ചു തുടങ്ങിയിട്ടോ എൻ്റെയൊക്കെ. നിൻ്റെ കൈ മരയ്ക്കണ്ടാ, അവനും കുഴപ്പമില്ലെന്ന് പറയണ്ട കേട്ടോ. നീ മനുഷ്യനല്ല നീ. അപ്പം ശരി ഗൈസ്, അപ്പോൾ നമുക്കിനി യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഹോട്ടലിൻ്റെ അവിടെ എത്തിയിട്ടാ. ഇതാ കാണുന്നതാണ് ഹോട്ടൽ, കണ്ടോ. ആ കാണുന്നതാണ് ഹോട്ടൽ. നമ്മളെ ഹോട്ടലിൽ ഇപ്പോൾ കയറ്റും എന്നറിയില്ല, ചെക്ക് ഇൻ ഇപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇത് ബാക്ക് ബാഗാണ്, ആൾക്കാരുണ്ട്. കാണ്ടോ അവിടെ സാൻഡ്രോ കൊടുക്കണ്ടോ. ഹോയ് അപ്പൂപ്പനോട് ചോദിച്ചു. അപ്പൊ അപ്പൂപ്പൻ പറഞ്ഞത് ഇവിടുന്ന് ഒരു 14-15 കിലോമീറ്റർ ഉണ്ടെന്ന് പറയുന്നത്, നമ്മള് പോണ നാഷണൽ പാർക്കിലേക്ക്. അപ്പൊ ഇത് കുറച്ചാണ് ചെന്ന് കഴിയുമ്പോ കാട്ടിനുള്ളിൽ കൂടെ നടക്കാനുള്ള വഴിയാണെന്ന് പറഞ്ഞത്. നമുക്കൊന്നും മനസ്സിലായില്ലെങ്കിലും നമ്മൾ പുള്ളിയുടെ ആംഗ്യഭാഷയും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയെടുത്താണ്. എന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രായമായവർക്കാർക്കും അങ്ങനെ ചെക്ക് മാത്രമേ അറിയുള്ളൂ, ഇംഗ്ലീഷ് സംസാരിക്കില്ല അവര്. അപ്പൊ അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ആൾക്കാരൊക്കെ നടന്നു ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ എന്തായാലും ദേ പയ്യെ അവിടെ നിന്നാണ് നീങ്ങി. അപ്പൊ നമുക്ക് പോണ വഴിക്ക് കാണാൻ പറ്റുമെന്ന് പറയുന്നത് സംഭവങ്ങൾ ഇതൊക്കെയാണ്. ഇന്നിപ്പോ ന്യൂ ഇയർ ആയതുകൊണ്ട് ആളുകൾ ഓപ്പൺ ആക്കിയോണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയി നോക്കാണ്. പോണ വഴിക്ക് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇന്ന് പ്രത്യേകിച്ച് കാണണമെന്നില്ല ഉദ്ദേശിക്കുന്നില്ല. 3:00 ഹോട്ടലിൽ കയറണം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഞങ്ങൾ കുറച്ച് സംഭവങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ആരും ഇല്ലാത്തൊരു ഏരിയ കണ്ടുപിടിക്കുക, അങ്ങോട്ട് പോവുക, അതാണ്. അപ്പോൾ അവിടേക്കാണ് പോണത്. നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ സജ്ജ, ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ ചെറുതായിട്ട് സ്നോ വീഴുന്നുണ്ട് കേട്ടോ, ചെറിയ ചെറിയ ഇച്ചിക്കോള സ്നോസ് വീഴുന്നത് വീഴുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇല്ലല്ലേ, കാണാൻ പറ്റിയ ചാൻസ് കുറവായിരിക്കും. അപ്പൊ മഞ്ഞ് വീഴ്ച ഉണ്ടാക്കിയ ഞാൻ രസായനെ, ഞങ്ങൾ അത് പ്രതീക്ഷിച്ചാണ് പോകുന്നതല്ലേ. അതെ. ഓക്കെ സാർ, അപ്പൊ നമുക്ക് യാത്ര വേണ്ടി ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പതേ ഇവിടെ മഞ്ഞ് വീണ് തുടങ്ങിയുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ചെറുതായിട്ട്, പക്ഷേ എങ്കിലും കുറച്ചേരം കഴിയും മഞ്ഞ് ഒന്നുകൂടി സെറ്റ് ആവണമെങ്കിൽ അല്ലേ. ഫ്രണ്ട്സ്, അപ്പോൾ തന്നെ ഞങ്ങൾ ആ വഴിയാണ് വന്നത് കണ്ട, അതിൽ കൂടെ ആട്ടോ വന്നത്. ആ വഴി കയറി വന്ന് നമ്മളൊരു പാറക്കെട്ട് മറ്റേ നമ്മൾ അദൃശ്പേ പോയില്ലായിരുന്നു. അദൃശ്പയുടെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണണ്ടോ, മറക്കരുത്. അപ്പോൾ അദൃശ്പേ പോയ വരത്തെ വാൾസാണ് കണ്ടോ, പാറക്കെട്ടുകളാണ്. അപ്പോൾ ഞാനും സജിനും ഇതിൽ കൂടെ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചേക്കാണ്. അപ്പോൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എല്ലാവർക്കും നല്ലൊരു സ്പോട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് എന്തെങ്കിലും കഴിക്കാനുള്ള വകുപ്പ് നോക്കാം. അത് കഴിഞ്ഞ് നേരെ തിരിച്ച് റൂമിൽ പോയിട്ട് ബാക്കിയത്തെ കാര്യങ്ങൾ തീരുമാനിക്കാന്നുള്ള വിചാരിയാണ്. കാരണം തണുത്തിട്ടേ കുറേ നേരമായില്ലേ പുറത്ത് തന്നെ.
അപ്പൊ നമുക്കൊന്ന് സെറ്റിൽ ആവണം. അപ്പൊ സെറ്റിൽ ആവണമെങ്കിൽ റൂമിൽ പോയിട്ട് ഒന്ന് സെറ്റ് ആവണം. അപ്പൊ ഞങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇങ്ങനത്തെ സ്റ്റെപ്പുകൾ കയറിയോണ്ടിരിക്കാണ്. സജിനെ തൊട്ട് മുകളിൽ കൂടെ പോകുന്നുണ്ട് കണ്ടോ. അപ്പൊ അത്യാവശ്യം ഇതിന്റെ മുകളിൽ എന്താ സംഭവം എന്ന് കണ്ടുപിടിക്ക. അത് തന്നെയാണ് ഞങ്ങളിപ്പോൾ പോയോണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നല്ലൊരു സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ഫുഡ് വെക്കാം. അതാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. എന്താവും എങ്ങനെയാവുമെന്ന് ഒരു പിടുത്തൂല. അയ്യോ നല്ല കേറ്റാണേ. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അപ്പോൾ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങൾ നമുക്ക് കാണാം. ഓക്കെ, ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ കുറച്ചിങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഒരു കുന്നിൻ്റെ ചെരിവ്, കുന്നിൻ്റെ ചെരിവ് നമ്മളൊരു കയറ്റം കയറി പോകുന്നു. കുറച്ചിങ്ങോട്ട് പോകുന്ന കഴിഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് എത്തി. ഫുള്ള് വുഡ്സ്, ഫുള്ള് മരങ്ങൾ. അതായത് എന്ത് പൈൻ മരങ്ങളുള്ളത്? ആ പൈൻ മരങ്ങളാണ്. അപ്പോൾ അതിൻ്റെ നടുക്ക് നമ്മൾ ഗ്യാസും കാര്യങ്ങളും കൊണ്ടുവന്നുണ്ട്. അപ്പോൾ അവിടെ കുക്ക് ചെയ്യാന്നാണ്. കുക്ക് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യണേ, നമ്മൾ ബ്രെഡ് ഉണ്ടെന്ന് കൊണ്ടുവന്നുണ്ട്, മുട്ട കൊണ്ടുവന്നുണ്ട്, ആ പിന്നെ ചായ. ഇത് രണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കഴിച്ച് വയറ് സംതൃപ്തിപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ പ്ലാൻ ചെയ്തതാണേ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാണ്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ മുട്ട പൊരിച്ചോണ്ടിരിക്കുകയാണ്. മുട്ട പൊരിക്കാൻ വേണ്ടി നമ്മൾ വെളിച്ചെണ്ണ ഒക്കെ എടുത്തു. കോരിയിടാൻ വേണ്ടി പാത്രം എടുത്തില്ല. ഒപ്പം തന്നെ കയ്യിലും എടുത്തില്ല. അപ്പോൾ നമ്മൾ ഞാൻ എവിടെ പോയാലും എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇല്ലാതെന്ന് പറയില്ലേ, സെയിം സെറ്റപ്പ്. അപ്പോൾ നമ്മൾ ഈ ടൂള് കത്തി വെച്ചാണ് സംഭവം ചെയ്യണത്. ഇപ്പൊ കുഴപ്പമില്ല. മുട്ട നമ്മൾ മൂന്നെണ്ണം പൊരിച്ചിട്ടുണ്ട്, മൂന്ന് നാലെണ്ണം, രണ്ടക്ഷം രണ്ടക്ഷണം. കൊതിയാ, വെളിച്ചെണ്ണ എടുത്താലേ. അപ്പൊ അവന് നാല് മുട്ട വേണമെന്നാണ് പറയണത്. അപ്പൊ നാലാമത്തെ മുട്ട കൂടി പൊട്ടിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചായ കൂടി ഉണ്ടാക്കണം. മുട്ട കഴിച്ചു കഴിഞ്ഞിട്ട് വേണം ചായ ഉണ്ടാക്കാൻ, വേറൊന്നുമല്ല, പാത്രമില്ല. നമ്മൾ മുട്ടയും ബെഡും കൂടി ആട്ടോ കഴിക്കണേ. അത് നമുക്ക് വഴിയെ കാണാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുക്കിങ്. ഇനി ചായ ഉണ്ടാക്കണം, ബ്രെഡ് വെച്ചിട്ട് ബ്രെഡിൽ കഴിക്കണം, അത്രേ ഉള്ളൂ. പേ ശരിയാ പേ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചായ ആയതുണ്ട്, നമ്മുടെ ബ്രെഡ് ഓംപ്ലേറ്റ്, ബ്രെഡ് വിത്ത് ഓംപ്ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് പയ്യെ നൈസായിട്ട് കഴിക്കട്ടെ. ഓക്കെ, നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഭക്ഷണം കഴിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഭാഗം കണ്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇത് ആദ്യത്തെ വിൻ്റർ ട്രിപ്പാണ്, വിൻ്റർ ട്രിപ്പ്. അപ്പോൾ തണുത്തും മരയിച്ചത് ഉണ്ടാ ഇരിക്കുന്ന അവസ്ഥ ഇതാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഭക്ഷണം കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് പോകണം. 3 മണിയായി. അപ്പോൾ നമ്മൾ രാവിലെ തൊട്ട് തണുപ്പത്താണ്. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് റൂമിൽ പോയിട്ട് ബാക്കിത്തെ പറയാം. എൻ്റെ ഗോപ്രോയുടെ ചാർജ് ഇടുന്നു, ചാർജിൽ ഇടണം. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇനി ഇപ്പോൾ പോണ വഴിക്ക് പ്രത്യേകിച്ച് ഒന്നും എനിക്ക് എടുക്കാൻ ചാൻസ് ഇല്ല, കാരണം എൻ്റെ ചാർജ് ഇടുന്നു. ഇപ്പോൾ കൂട്ടുകാരൻ്റെ ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് റൂമിൽ ചെന്നിട്ട് ബാക്കിത്തെ വിശേഷങ്ങൾ പറയാം. ഓക്കെ, അവിടെ അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്. ഓക്കെ, ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഹോട്ടലിലെത്തിയേക്കാണ്. ഹോട്ടലിലെത്തി നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. ചെക്ക് ഇൻ ചെയ്തപ്പോഴാണ് ഇവർ പറയണത് ഇവർ പൈസ മാത്രം എടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ പെട്ടുപോയി. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് ബാഗ് കാത്തു വെച്ച് നമ്മൾ ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ പോയിട്ടാണ് നമ്മൾ എ ടി എമ്മിൽ നിന്ന് പൈസ എടുത്തത്. അപ്പോൾ അവിടേക്ക് പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും 5 മണിയായി. 5 മണിയായപ്പോഴത്തേക്കും ഇരുട്ടായി. ഇരുട്ടായപ്പോഴത്തേക്കും ഞങ്ങൾ ആകെ ടയർഡായി പോയിരുന്നു, കാരണം
പിന്നെ ഞങ്ങള് നേരെ വന്ന് ഇവിടെ ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് ഓർഡർ ചെയ്തപ്പോ ഇത് പറഞ്ഞു ഒരു 8 മണിയാകുമ്പോഴത്തേക്കും ഫുഡ് റെഡി ആവും. അപ്പൊ ഞങ്ങള് അങ്ങനെ സെറ്റ് ചെയ്ത് പോയി കുളിച്ച് റെഡി ആയി കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നിരിക്കുകയാണ്, ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മള് ഫുഡ് കഴിക്കുന്ന സ്ഥലം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടല്, ബാറ്, പിന്നെ എന്താ വീട്, എല്ലാരും കൂടി കൂടിയിട്ട് സ്ഥലമാണ്. അപ്പൊ നൈസാണ്, നൈസ് ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും പിന്നെ നമ്മള് ഫുഡ് കഴിക്കുന്നത് ഫുഡ് എന്താ നമ്മളോട് നമുക്ക് വന്നേ പറയാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ഗാർലിക് സൂപ്പ് വന്നേക്കാണ്. ഈ തണുപ്പത്ത് ഈ സാധനം കഴിച്ചാൽ ഞാനുണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമായ ഒരു വൈബാണ്. സൂപ്പ് കഴിക്കാൻ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ നമ്മുടെ റൂം. ഇത് ഫുള്ളും മരങ്ങളാണ്, ഇതായാലും എല്ലാം മരങ്ങളാണ്. മരത്തോണ്ടുള്ളൊരു കളിയാണ് അല്ലേ. ആ പക്ഷെ ഇവിടെ ചെറിയ തണുപ്പുണ്ട് എങ്കിലും കുഴപ്പമില്ല. ഇതുണ്ടോ മുകളിലൊക്കെ ഉണ്ടോ? ഫുള്ള് മരമാണ്. അപ്പൊ ഇതാണ് നമ്മൾ എടുത്തേക്കണ റൂം. ഈ റൂമിന് എത്രയാ വാടക? എത്രയാ ഒരു ദിവസത്തേക്ക്? 1800 KC ആണ് റൂമിന് വാടക പറയുന്നത്. 1100. ആ പക്ഷേ നൈസ് റൂമാണ്, ഇവിടുത്തെ ആളുകളായാലും നല്ല കെയറിങ് കാര്യങ്ങളൊക്കെ. ഫ്രണ്ട്സ്, ഞങ്ങൾ കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് തീരാണ്. അപ്പോൾ നാളത്തെ വീഡിയോസിൽ നമ്മൾ അദർസ് ബൊഹീമിയ സ്വിറ്റ്സർലാൻഡിൻ്റെ മെയിൻ ഭാഗമായ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഹോട്ടലിൽ റൂം എടുക്കുക, ഇവിടുത്തെ ഭാഗങ്ങളൊന്ന് കറങ്ങുക, അത് മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. ഇട്ട് കാണാം. എൻ്റെ പഴയ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം, സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. കണ്ടു തീർന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെന്താ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ബൈ.